നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വി ആർ വിത്ത് യു ആരംഭിക്കുകയായി. ഇന്ന് എൻ ടി വി ഒരു പുതിയ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുകയാണ്. പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രതിസന്ധികളും പരിഹാരങ്ങളും ഈ വിഷയത്തെ ആസ്പദമാക്കി കേരളത്തിലെയും കേന്ദ്രത്തിലെയും പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവാദ പരിപാടി ആരംഭിക്കുകയാണ് ഇവിടെ ഇന്ന്. ഇതിൽ എൻ ടി വി ഉദ്ദേശിക്കുന്നത് യു എയിൽ നിന്ന് മാത്രമല്ല ഗൾഫിലെ മുഴുവൻ പ്രവാസികളുടെയും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ പല ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകളിലൂടെ അവതരിപ്പിക്കുകയും ആ ചർച്ചകളുടെ അവസാനം കേരള മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിമാർക്കും ഇതിനെപ്പറ്റിയുള്ള സംക്ഷിപ്ത രൂപം എഴുതി അറിയിക്കുക, അങ്ങനെ പ്രവാസികളുടെ ഇന്നലത്തെ ഇന്നത്തെ നാളത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ എൻ ടി വി ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. ഇന്ന് വളരെ സന്തോഷത്തോടെ ഈ സംവാദ പരിപാടിയുടെ ആരംഭം കുറിക്കുവാനായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന കേരളത്തിലെ ഏറ്റവും സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി കേഡർ ഉണ്ടായിരുന്ന ശ്രീ സി വി ആനന്ദ ബോസ് ഐ എ എസിനെ സന്തോഷത്തോടുകൂടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, നമസ്കാരം. അങ്ങ് വളരെ ഉന്നതമായിട്ടുള്ള പൊസിഷനുകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ഇപ്പോഴും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ അങ്ങ് ജോലി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അങ്ങേക്കറിയാം, അങ്ങ് പ്രവാസി വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന ഒരു മനുഷ്യസ്നേഹിയായ മലയാളിയാണ്. ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുകയാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകളുടെ ആരംഭം ആനന്ദ ബോസ് ഐ എ എസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ച ബ്രെയിനിൽ ഉദിച്ച ഐഡിയയും ഇവിടുത്തെ പ്രവാസി സംഘടനകളുടെ ഒപ്പം അങ്ങ് നടത്തിയ വീഡിയോ കോൺഫറൻസിൽ നിന്നുമാണ് ആ ഐഡിയ ഉദിച്ചു വന്നത്. ഇന്നത് വളരെ സക്സസ്ഫുള്ളായി. യു എയിൽ നിന്നൊക്കെ തന്നെ ധാരാളം ഫ്ലൈറ്റുകൾ വരുവാൻ അങ്ങയുടെ ശ്രമകരമായ അധ്വാനം ഉണ്ടായി എന്ന് ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ശ്രീ സി വി ആനന്ദ ബോസ് ഐ എ എസ്, അങ്ങ് ഈ ക്യാപ്ഷൻ കേട്ട് കാണും, പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രതിസന്ധികളും പരിഹാരങ്ങളും. അങ്ങയുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും നമ്മൾ ഈ കാലങ്ങളായി പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇന്നലകളിലെ പ്രതിസന്ധികൾ ഒന്ന് രണ്ട് വാക്കുകളിൽ പറഞ്ഞാൽ? ആദ്യമായി എല്ലാ പ്രവാസി സഹോദരി സഹോദരന്മാർക്കും എൻ്റെ നമുക്കറിയാം ഒരു കാര്യം, പ്രവാസി സുഹൃത്തുക്കളോട് എൻ്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് പറയാനുള്ളത്, ഇന്ത്യക്കാരായ മലയാളികളായ നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാലും നിങ്ങളുടെ രക്തം ഇന്ത്യയുടെ രക്തമാണ്, നിങ്ങളുടെ ശ്വാസം ഇന്ത്യയുടെ ശ്വാസമാണ്, ഇന്ത്യ ഒന്നടങ്കം നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. കേരളത്തെ വിശേഷിപ്പിച്ച് കഷ്ടകാലത്ത് തീറ്റിപ്പോറ്റിയ പ്രവാസികൾക്കൊരു കഷ്ടകാലം വന്നപ്പോൾ അവർക്കൊരു അത്താണി ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു മഹാപാപമാണ്. പഞ്ചാഗ്നി മധ്യയെ തപസ് ചെയ്തതിലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന് ഓരോരുത്തരും ചോദിക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പു തരുന്നു, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ഇന്ത്യയിലെ കേരളത്തിലെ പൊതുസമൂഹവും നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. അങ്ങയുടെ വാക്കുകൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ലോകം കണ്ട ഏറ്റവും വലിയ പാൻഡമിക്കിലും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ്, നാളുകളെ പ്രതീക്ഷയോടെ നോക്കിക്കാണുവാനുള്ള വലിയ വിശ്വാസമാണ് ശ്രീ ആനന്ദ് ബോസ് നൽകുന്നത്. അങ്ങേക്കറിയാം, ഞാൻ അങ്ങയോട് ചോദിച്ചത്, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവാസികളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അവരുടെ എയർഫെയറിൻ്റെ വിഷയമാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ പാൻഡമിക്കിന് മുമ്പെയുള്ള കാലത്ത്. ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഈ എയർഫെയർ മാത്രമല്ല, അത് കഴിഞ്ഞു, അതിനുശേഷം ഇന്ന് നാം നോക്കുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലേറ്റവും പ്രധാനം തിരിച്ചുപോക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് അവരുടെ കുട്ടികളുടെ ഇവിടെയുള്ള വിദ്യാഭ്യാസത്തിൽ, നമുക്കറിയാം ഇവിടുത്തെ സ്കൂളുകളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇന്ന് ക്ലാസ്സുകളുടെ പുറത്തിരിക്കുകയാണ്, ഫീസ് കൊടുക്കാൻ കഴിയാത്ത ഒരു വലിയ ദയനീയ അവസ്ഥയുള്ള ഒരുപാട് പേരൻസ് ഇവിടെയുണ്ട്.
ഈ വിഷയം ഞങ്ങൾ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു. ഇവിടെ കമ്മ്യൂണിറ്റി സ്കൂളുകളുടെ മുമ്പിലും അതുപോലെ പ്രൈവറ്റ് സ്കൂളുകളുടെ മുമ്പിലും എംബസിയുടെ മുമ്പിലും ഒക്കെ ഞങ്ങൾ അവതരിപ്പിച്ചു. നാളത്തെ പൗരന്മാർ ഒരു പക്ഷെങ്കിൽ അങ്ങേപോലെ അക്കാഡമീഷ്യൻസ്മാർ ധാരാളം പേർ വളർന്നു വരേണ്ട ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. മലയാളി കുട്ടികൾ, ഇന്ത്യൻ കുട്ടികൾ, പക്ഷേ അവർക്ക് കഴിഞ്ഞ വർഷത്തെ ഫീസ് കൊടുക്കാൻ കഴിയാത്ത കാരണം സ്കൂളിൽ നിന്ന് പുറത്തിരിക്കുകയാണ്. ഏഴാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി നമ്പർ 1 ഫസ്റ്റ് റാങ്കിൽ പാസ്സായിട്ട് പോലും എട്ടാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കാത്ത ഒരവസ്ഥ ഇവിടുത്തെ സ്കൂളുകളിലുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അങ്ങയുടെ പ്രധാനപ്പെട്ട ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലായി എൻ്റെ വാട്സപ്പിലും എൻ ടി വിയുടെ മെയിലിലും ഹെൽപ്പ് ലൈനിലും ഒക്കെ വന്ന ഏകദേശം 350 വരുന്ന ഒരു കുടുംബങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു വലിയ ആവശ്യമുണ്ട്. അതായത് നീറ്റ് എക്സാമിന് ഗൾഫ് രാജ്യങ്ങളിൽ സെൻ്റർ ഇല്ല. എന്നാൽ എൻജിനീയറിംഗ് എക്സാമിന് ഇവിടെ സെൻ്ററുണ്ട്, IIT. പക്ഷെങ്കിൽ നീറ്റ് എക്സാം, മെഡിക്കൽ എക്സാം എഴുതാനുള്ള, എൻട്രൻസ് എക്സാം എഴുതാനുള്ള സെൻ്ററുകൾ ഇവിടെ ഇല്ല. ഇപ്പോഴത്തെ ഈ ക്വാറൻറ്റൈൻ സമയത്ത് നാട്ടിലേക്ക് വന്ന് പരീക്ഷ എഴുതുക വന്ന് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് തന്നെയല്ല, ഇവിടെ എൻജിനീയറിങ്ങിന്, അങ്ങേക്കറിയാം, എൻജിനീയറിങ്ങിനും MBBSനും ഒരുപോലെ എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ ഇവിടെയുണ്ട്. അപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് ഇവിടെ എഴുതിയതിന് ശേഷം പെട്ടെന്ന് അവിടെ വന്നിട്ട് MBBSൻ്റെ എൻട്രൻസ് എഴുതാൻ കഴിയില്ല, കാരണം അവിടെ 14 ക്വാറൻറ്റൈൻ ഉണ്ട്. അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വിഷയം ഞങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടെ അങ്ങ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്ത് പറയുന്നു വിഷയത്തെപ്പറ്റി? അങ്ങ് 3 പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത്. അതെ, 1 നാട്ടിലേക്ക് എത്തുന്ന പ്രശ്നം, 2 കുട്ടികളുടെ വിദ്യാഭ്യാസം, 3 നീറ്റ് പരീക്ഷയെ കുറിച്ചുള്ള ആശങ്കകൾ. അതെ, ഈ ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുന്നതിന് മുൻപ് അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിന് മുൻപ് പൊതുവായ ഒരു പശ്ചാത്തലം ഞാനൊന്ന് പറഞ്ഞോളട്ടെ. പറഞ്ഞോട്ടെ. നമുക്ക് ആമസോൺ കാടുകളിൽ ആദിവാസികൾക്കിടയിൽ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഒരു കുട്ടി അവൻ കൗമാരപ്രായത്തിൽ നിന്ന് യുവാവാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട്. അവനെ അവനറിയാതെ ഒരു ദിവസം കാട്ടിൽ പിടിച്ചു കൊണ്ടുപോയി ഘോരവനത്തിൽ ഹിംസ്ര ജന്തുക്കളുള്ള കാട്ടിൽ ഒറ്റയ്ക്കൊരു മരത്തിൽ കെട്ടിയത്. അവന്റെ ചുറ്റുപാടും വന്യമൃഗങ്ങളുടെ ശബ്ദം അവൻ കേൾക്കുകയാണ്. രാത്രിയിൽ ഒറ്റയ്ക്കാണ്, കെട്ടിയിട്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ അവൻ ശപിക്കാൻ തുടങ്ങും. എന്തേ എൻ്റെ ഗോത്ര തലവന്മാർ ഇങ്ങനെ ചെയ്തു, എന്തേ എൻ്റെ അച്ഛൻ ഇതിന് സമ്മതിച്ചു. രാവിലെ അവൻ്റെ കെട്ടഴിക്കും. അപ്പോൾ അവൻ കാണുന്നത് ഊരിപ്പിടിച്ച വാളുമായി അവന്റെ തൊട്ടടു ഇരുളിന്റെ മറവിൽ അവൻ്റെ അച്ഛനുണ്ടായിരുന്നു. അതുപോലെ ഉയർത്തിപ്പിടിച്ച മഴവുമായി ഗോത്ര തലവന്മാരും ഉണ്ടായിരുന്നു. ഇതുപോലെ ആയിരിക്കും ഇന്ത്യ പ്രവാസികളോട് കാണിക്കുക. ഊരിപ്പിടിച്ച വാളുമായി ഇന്ത്യ മഹാരാജ്യം നിങ്ങളുടെ കൂടെയുണ്ട്, ഒക്കിപ്പിടിച്ച ഉയർത്തിപ്പിടിച്ച മഴവുമായി നമ്മുടെ സംസ്ഥാനങ്ങളുണ്ട് എന്ന കാര്യം പറയണ്ട. ഈ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ് ഓരോന്നായി. ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, ഇതുപോലെ പ്രവാസി സുഹൃത്തുക്കളുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഏറ്റവും വലിയ ആശങ്ക ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകണമെന്നുണ്ട്, നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, വിമാനങ്ങൾ അയക്കുന്നില്ല എന്നുള്ളതായിരുന്നു. കാരണം നാളികേരത്തിൽ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്കിലും മണ്ണുണ്ടേ എന്നുള്ള ഒരു വികാരം, ഗൃഹാതുരത്വം എല്ലാവർക്കും ഉണ്ട്. ഒരാപത്ത് കാലം വരുമ്പോൾ എന്തെല്ലാം കിട്ടിയാലും ശരി, സ്വന്തം നാട്ടിലേക്ക് വീട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഉള്ള ആഗ്രഹമുള്ള സമയത്ത് വിമാനം അയക്കില്ല എന്നൊരു ധാരണ വരുന്നു. പക്ഷെ അത് അന്നും ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, ഇത് ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റ് ചെയ്യും, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൈകോർത്താണ് ഇത് ചെയ്യുന്നത്. അതവർ ചെയ്തു, വിമാനം അയച്ചു, വന്ദേ ഭാരത മിഷൻ തുടങ്ങി. അതുപോലെ ഇപ്പോഴും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്ന അങ്ങ് പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ചാർട്ടേഡ് വിമാനങ്ങൾ വേണം എന്ന നിർദ്ദേശം വന്നത് ഇതുപോലെ ഗൾഫിലുള്ള സുഹൃത്തുക്കളുമായി നടത്തിയ ചർച്ചയിലാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇന്ത്യയുടെ ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്നൊരു സങ്കല്പമുണ്ട്. നമ്മുടെ കപ്പലുകൾ, നേവൽ ഷിപ്പുകൾ പോലും ഇതിനായി ഉപയോഗിച്ചു. പിന്നീട് നമുക്കറിയാം ഇതൊന്നും ഇന്ത്യക്ക് പുത്തിരിയല്ല. ഇന്ത്യൻ ജനത, ഇന്ത്യൻ പൗരന്മാർ എപ്പോഴൊക്കെ വിദേശത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിസാഹസികമായി ചെന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം മറക്കാറായില്ല. 1.7 ലക്ഷം കുവൈറ്റിൽ കുടുങ്ങിക്കിടന്നവരെയാണ് ഇന്ത്യ കൊണ്ടുവന്നത്. അതുപോലെ 41 രാജ്യങ്ങളെയാണ് യമനിൽ നിന്നും നാം കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ പാരമ്പര്യമൊക്കെ നമുക്കുണ്ട്. എത്രയും പെട്ടെന്ന് അന്തർദേശീയ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നാം ഈ വന്ദേ ഭാരത് മിഷൻ ഉണ്ടാക്കി. ചില പ്രശ്നങ്ങൾ അവിടെയും ഉണ്ട്, കാരണം നമ്മളൊരു മഹാമാരിയാണ് പയറ്റുന്നത്. ചില പ്രശ്നങ്ങളുണ്ട്, എങ്കിലും ഒരു പ്രശ്നം സാമാന്യം പരിഹരിക്കപ്പെട്ടു. 2 നിശ്ചയമായും പ്രവാസികളുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് മതിയായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള
ചുമതല ഇന്ത്യൻ ജനതയ്ക്കുണ്ട്. അവരത് ചെയ്യുക തന്നെ ചെയ്യും. അതിന്റെ വിശദാംശങ്ങൾ പല ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ. മൂന്നാമത്തെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഒരു കാലത്ത് ഞാനും ഒരു വൈസ് ചാൻസലർ ആയിരുന്നു. അതെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളായിരുന്നു. എനിക്കറിയാം അവിടെയുള്ള ഓരോ മാതാപിതാക്കളുടെ മനസ്സിൽ തീയാണ് ഈ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ. നീറ്റ് പരീക്ഷ അവിടെ അവിടെ സെന്ററുകൾ വേണം എന്ന് പല മാതാപിതാക്കളും ആവശ്യപ്പെടുകയുണ്ടായി. അതൊക്കെ ഓരോ ഘട്ടത്തിൽ തീരുമാനമെടുക്കേണ്ട കോമ്പിറ്റന്റ് അതോറിറ്റീസിന് മുമ്പിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തീരുമാനം പ്രതീക്ഷിച്ചിരിക്കണം. എന്നാൽ ഇപ്പോൾ അതൊരു സബ്ജുഡീസ് ആണ്, കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഒരു വിഷയമായതുകൊണ്ട് ഒരു അനുസരണയുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന സിവിൽ സർവന്റ് എന്ന നിലയ്ക്ക് കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് അനുവാദമില്ല, മനസ്സനുവദിക്കുന്നില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു അച്ഛൻ എന്ന നിലയിൽ, കാരണം എന്റെ മകനും കോളേജിൽ പഠിക്കുകയാണ്, ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വികാരം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. ഈ വികാരം എത്തിക്കേണ്ടത് അതിന്റെ എല്ലാ അർഹതയോടും ഗൗരവത്തോടും തീക്ഷ്ണതയോടും കൂടി എത്തിക്കും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അതിനേക്കാൾ കൂടുതൽ ഗവൺമെന്റിന് വേണ്ടി ഇപ്പോൾ പറയാൻ എനിക്ക് അങ്ങയുടെ അങ്ങയുടെ നിയമപരമായിട്ടുള്ള എല്ലാ മാന്യതകളെയും ഞങ്ങൾ മാനിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ആ പക്ഷങ്കിൽ അങ്ങ് ഒരച്ഛനാണെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങക്കറിയാം ഇവിടുത്തെ ഓരോ മാതാപിതാക്കളുടെയും മനസ്സിലെ തീയാണെന്നും അങ്ങക്കറിയാം. പക്ഷേ ഞങ്ങൾക്കറിയാം അങ്ങക്ക് കേന്ദ്രത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. 27-ാം തീയതിയാണ് നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ കോടതിയിലെ തീരുമാനങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഏകദേശം ഈ വർഷത്തെ ആൾക്കാരുടെ, നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു വർഷം നഷ്ടപ്പെടാൻ എല്ലാ സാധ്യതകളും ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് അങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഫലമായി അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കാര്യങ്ങൾക്കൊരു തീരുമാനമെടുക്കുവാൻ. ഇവിടുത്തെ ഞാൻ പറഞ്ഞു, UAE മാത്രം ഏതാണ്ട് 350-ഓളം കുടുംബങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ UAE മാത്രമല്ല, മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നിരവധി 100-കണക്കിന് കുട്ടികളിങ്ങനെ നീറ്റ് എക്സാം എഴുതാനായി അതാത് ഗൾഫ് രാജ്യങ്ങളിൽ സെൻറ്ററിനായി കാത്തിരിക്കുന്നുണ്ട്. അതൊരു വലിയ വലിയ ഒരു വർഷം ഒരു പക്ഷെങ്കിലും ഒരു കുട്ടിയുടേത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് പ്രവാസികൾ, ബഹുഭൂരിപക്ഷം ഈ 12-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുള്ള മാതാപിതാക്കളും പോകുന്നത്. ഇതൊരു വലിയ ആദിയാണ്. ബാക്കിയുള്ള പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അതിൻ്റെ ടെൻഷൻ സ്വയങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ഒരുപാടുണ്ട്. ജോലി പോകുന്ന ടെൻഷനുണ്ട്, ശമ്പളം കുറയുന്ന ടെൻഷനുണ്ട്, ഈ രോഗത്തെപ്പറ്റി ഓർത്തുള്ള ടെൻഷനുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള സഹായഹസ്തവുമായി അങ്ങ് ആമസോൺ കാട്ടിലെത്തിയ ആ കുട്ടിയുടെ അച്ഛനെ പോലെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ കേന്ദ്ര ഗവൺമെൻറ്റിനെ? ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാകുമോ? ഒരു അടിയന്തര തീരുമാനമെടുത്ത് നീറ്റ് എക്സാമിന് സെൻറ്ററുകൾ, ഇന്ന് അതേ ഉള്ളൂ പരിഹാരം. അവിടെ വന്ന് എഴുതുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഇവിടെ UAE ഇപ്പം എംബസിയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ധാരാളം ഇന്ത്യൻ സ്കൂളുകളുണ്ട്, ഈവൻ മെഡിക്കൽ കോളേജുകളുമുണ്ട്. ഏതെങ്കിലും സെൻറ്ററിൽ വളരെ പെട്ടെന്ന്, ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് June 28, ഇനി 30 ദിവസം മാത്രമേ ഉള്ളൂ ഈ എക്സാമിന്, അങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയാം സബ്ജുഡീസ് ആണ് ഇക്കാര്യം, പക്ഷേ എങ്കിലും എന്തെങ്കിലും ഒരു പോംവഴി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതൊരു മാനുഷിക പ്രശ്നമായി പരിഗണിച്ച് അതിന്റെ എല്ലാവിധ ഗൗരവവും ഉൾക്കൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും എന്ന കാര്യം ഞാനിപ്പോൾ പറയുകയാണ്. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു മെൻറ്റ് എന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, ഒരു തൊല്ലുണ്ട്, ഡിഫിക്കൽട്ട് വി അച്ചീവ് ഇമീഡിയറ്റ്ലി, ദി ഇംപോസിബിൾ മേ ടേക്ക് എ ലിറ്റിൽ ടൈം ആണ്. ഇതൊരു ഇമ്പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിശ്ചയമായും നിങ്ങളുടെ വികാരങ്ങൾ അതേ രീതിയിൽ സ്വാംശീകരിച്ച് അത് വേണ്ട രീതിയിൽ ടേക്കപ്പ് ചെയ്യും എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. ആനന്ദ് ബോസ്, IAS, ഡൽഹിയിലുള്ള ഏറ്റവും കേരള കേഡറിൽ നിന്ന് പോയ ഏറ്റവും സീനിയറായിട്ടുള്ള IAS ഓഫീസർ, മുൻ വൈസ് ചാൻസലർ, അതുപോലെ ഒരുപാട് ഒഫീഷ്യൽ പദവികൾ അലങ്കരിക്കുന്ന, ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ മലയാളിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരിൽ ഒരാൾ, അദ്ദേഹം നമുക്ക് ഉറപ്പു തരികയാണ് ഒരു മാനുഷിക പരിഗണന വെച്ച് ഈ കാര്യങ്ങൾ അദ്ദേഹം എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും എന്നുള്ളത്. എന്തായാലും ഞാൻ സർ ഒരു കോളിലേക്ക് പോയി വരാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചാണ്. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഇത് രജനിയാണ് സംസാരിക്കുന്നത്. ആ രശ്മി, പറഞ്ഞോ.
രജനിയാണ് സംസാരിക്കുന്നത്. സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. താങ്ക് യു സോ മച്ച്. ഞാൻ ഷാർജയിൽ നിന്നാണ് വിളിക്കുന്നത്. മിസ്റ്റർ മാത്തുക്കുട്ടി, ഞാൻ രജനിയാണ്, നിങ്ങളായിട്ട് കോർഡിനേറ്റ് ചെയ്തില്ലേ? അതെ അതെ അതെ. അപ്പോ ഇവിടെ പറഞ്ഞ പോലെ 350 ഫാമിലീസ് ഉണ്ട്. And who are all aspiring students who are all having, who are all planning to write NEET. അപ്പോ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങൾക്ക് ജോലിയുടെ പ്രശ്നം ഇഷ്ടപോലെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് കുട്ടികളെ തന്നെ പറഞ്ഞയക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് ഈ പോണ കുട്ടികളുടെ കൂടെ ഞങ്ങളുടെ പാരന്റ്സ് ആരെങ്കിലും കൂടെ പോണ്ടി വരും. അപ്പോ ഈ പോണ പാരന്റ് വർക്കിംഗ് മദറോ അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പൊ അച്ഛൻ ജോലിക്ക് പോണ ആളായിരിക്കും. അപ്പൊ തിരിച്ചു വരാനുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വാട്ട് വി ആർ റിക്വസ്റ്റിംഗ് ഇസ് ഞങ്ങൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഞങ്ങൾക്ക് നീറ്റ് സെന്റർ ഇവിടെ തന്നെ തരണം. അതൊരു വലിയ സഹായമായിരിക്കും. രശ്മിയെ സാറ് സംസാരിച്ച കേട്ടില്ലേ? ഒരു മാനുഷിക നോക്കൂ, ഇതൊരു ഇതൊരു ചെറിയ വാക്കല്ല. ഡൽഹിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലയാളികളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട സി വി ആനന്ദ് ബോസ് IAS. അദ്ദേഹം പറയുകയാണ്, മറ്റെന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും മാനുഷിക പരിഗണന വെച്ച് കോടതിയിലാണ് ഈ വിഷയം, കോടതിയിലാണ് ഈ വിഷയം, പക്ഷേ അതൊക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാവുന്ന വിഷയങ്ങളാണെങ്കിൽ ശ്രീ സി വി ആനന്ദ് ബോസ് IAS അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. നാളെ തന്നെ അദ്ദേഹം ഇതിനുവേണ്ടി സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർ, ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യണ്ടായിരുന്നു. ഈ പറഞ്ഞ ഡേറ്റ് വന്നിട്ട് നീറ്റ് പരീക്ഷ 26th July ആണ്, 27th അല്ല. പിന്നെ അത് പിന്നെ അതുപോലെ അതിന്റെ മുമ്പ് നടക്കുന്ന കീം പരീക്ഷ, വിച്ച് ഇസ് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം, അതിന്റെ സെന്റർ ഇവിടെ ദുബായിലുണ്ട്. അതുപോലെ JEE പരീക്ഷ, JEE വിച്ച് ഇസ് ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എക്സാം, അതിന്റെ സെന്റർ ഇവിടെ ദുബായിലുണ്ട്. നീറ്റ് നീറ്റ് എക്സാമിന് മാത്രം ഇവിടെ സെന്റർ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പാരന്റ്സ് ഇത്രയും റിക്വസ്റ്റ് ചെയ്യണം. കാരണം ഒരു കുട്ടി ചിലപ്പോ രണ്ട് പരീക്ഷ എഴുതും, ബോത്ത് എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ. അപ്പോ ഈ എഞ്ചിനീയറിംഗ് പരീക്ഷ 16th July എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് 10 days ഉള്ളൂ നാട്ടിൽ പോയിട്ട് ക്വാറന്റൈൻ ചെയ്യാനുള്ള ടൈമും കൂടി ഇല്ല. അപ്പൊ നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പാരന്റ്സ് ഇത്രയും റിക്വസ്റ്റ് ചെയ്യണം. ഞങ്ങൾ എല്ലാവർക്കും ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഇമെയിൽ അയച്ചിട്ടുണ്ട്, ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ this is my humble request. No, no kindly problem. Consider and we hope that there will be a favorable solution. Rashmi adu manasilayi adodoppum thana ippo ennodoppum lineil keralathile neemasabhayil innippo bharanakakshiyil ettavum senior aayittulla MLA anju pravasham adupichu oru niyojamandalathe pradhinidhikkunna Sri Raju Abraham lineil unde. Kelkamo Sri Raju Abraham? Sri Raju Abraham, kelkamo? കേൾക്കാം. ഇപ്പൊ ഞാൻ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ പാനൽ ബഹുമാനായ ശ്രീ ആനന്ദ് ബോസ് സാറുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ഈ നീറ്റിലെ കാര്യം വളരെ ശക്തമായി പ്രേക്ഷകരും ഞങ്ങളും അവതരിപ്പിക്കുകയാണ്. അങ്ങേക്ക് അറിയുന്നത് പോലെ തന്നെ പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രശ്നങ്ങളും പ്രതിവിധികളും ഇത് NTV ഇന്ന് ആരംഭിക്കുന്ന ഒരു സംവാദ പരിപാടിയാണ്. ഇതിൽ സംഘടനാ നേതാക്കന്മാരെയും വിവിധ രാജ്യങ്ങളിലെ നേതാക്കന്മാരെയും കേരളത്തിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നുമുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഈ സംവാദ പരിപാടിയുടെ ഉദ്ദേശം. എന്തായാലും അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. ശ്രീ രാജു അബ്രഹാം, കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യമൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ശ്രീ ആനന്ദ് ബോസിന് ഒരല്പം ശക്തി കൊടുക്കാൻ കഴിയുമോ കേരളത്തിൽ നിന്നുകൊണ്ട് അങ്ങേക്ക്? തീർച്ചയായിട്ടും ഇവിടെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും നെറ്റ്വർക്ക് TV ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് TVക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ ആദ്യം തന്നെ നേരുകയാണ്. പ്രത്യേകിച്ച് മാത്തുക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വലിയ സംരംഭം വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ വിജയങ്ങളെ തീരുമാനിക്കുന്നത് ശ്രീ രാജു അബ്രഹാം, ഞങ്ങളുടെ വിജയങ്ങളെ തീരുമാനിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും, ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്രത്തോളം മനസ്സിലാക്കും എന്നുള്ളിടത്താണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രൂപത്തിലൊരു വേറൊരു പ്രശ്നമല്ല, കാരണം കേരളമാണല്ലോ പ്രവാസി ലോകം. സത്യത്തിൽ കേരളമാണ് ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നുവരുന്ന പല പ്രശ്നങ്ങളിൽ നീറ്റ് എക്സാമാണ് പ്രാധാന്യത്തോടുകൂടി ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അവിടെ ആനന്ദ ബോസ് സൂചിപ്പിച്ചതുപോലെ
അത് പിന്നെ കോടതിയിൽ അക്കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ അതിനൊരു സേ ഉണ്ട്. കാരണം മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഗൾഫിൽ നീറ്റ് എക്സാം എഴുതേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായും കേരള സർക്കാരിൽ ഇക്കാര്യം നാളെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടാനുള്ള 100% ആത്മാർത്ഥമായ പരിശ്രമം എന്റെ വളരെ സന്തോഷം. ശ്രീ രാജു എബ്രഹാം വളരെ സന്തോഷം. ഞങ്ങൾക്കറിയാം വന്ന് അങ്ങ് 2014 തൊട്ട് NTV ചർച്ചകളിൽ എന്നും പങ്കെടുക്കുന്നതാണ്. അങ്ങാണ് ഞങ്ങൾ അയച്ച ലെറ്റർ 2014 നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഞങ്ങൾക്കറിയാം ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയാണ്. പക്ഷേങ്കിൽ ശ്രീ ആനന്ദ ബോസ് നമ്മൾക്ക് നല്ല സഹായങ്ങൾ ചെയ്യുവാൻ അദ്ദേഹം രണ്ട് കരങ്ങളും നീട്ടി നല്ല രീതിയിൽ നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. കോടതിയിലാണെങ്കിൽ പോലും അങ്ങ് അദ്ദേഹവുമായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന് വേണ്ടി അഡ്വക്കേറ്റ്സ് അവരുമായിട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വളരെ സന്തോഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഞാൻ ശ്രീ രാജു എബ്രഹാം, ശ്രീ ആനന്ദ് ബോസ് സാർ, ഞാൻ ഒരു കോൾ എടുത്തിട്ട് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്റെ പേര് ജോൺസൺ. പറഞ്ഞോ ജോൺസൺ, എവിടുന്നാണ് വിളിക്കുന്നത്? എന്റെ മോന് നീറ്റ് എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വർഷമേ. എവിടുന്നാണ് ജോൺസൺ? ജോൺസൺ എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് ദുബായിൽ നിന്നാ. പറഞ്ഞോട്ടെ. ശ്രീ രാജു എബ്രഹാം MLA CV ആനന്ദ് ബോസ് IAS നമ്മളെ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. അപ്പൊ ഞങ്ങൾ ഈ പേരൻസ് പറയാൻ ശ്രമിക്കുന്നത്, ഇന്നിപ്പം കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് തുടങ്ങിയിട്ടില്ല നാട്ടിലോട്ട്. പിന്നെ ക്വാറന്റൈൻ്റെ ഇഷ്യൂ, അത് കൂടാതെ എന്റെ മോനും IIT JEE ഇവിടെ എഴുതുന്നുണ്ട് ദുബായിൽ സെന്റർ ആയിട്ട്. അത് കഴിഞ്ഞ് നീറ്റിന്റെ സെന്റർ നാട്ടില്ല. JEE എക്സാം നടക്കാൻ പോകുന്നത് 18 to 23 തീയതികളില്ല. അപ്പൊ ഇൻ കേസ് അവന്റെ സ്ലോട്ട് ഈ ദിവസങ്ങളിൽ എന്ന് കിട്ടിയാ 23 തന്നെ, പിന്നെ 2 കൊണ്ട് എങ്ങനെ നാട്ടിൽ ചെന്ന് നീറ്റ് എഴുതാൻ പറ്റും? ഇതൊരു വലിയൊരു കൺസേണാണ് ഞങ്ങൾക്ക്. അപ്പോ IIT ഇവിടെ നടക്കുന്നുണ്ട്, KEAN ഇവിടെ നടക്കുന്നുണ്ട്, CBSE ബോർഡ് എക്സാംസ് പേപ്പർ ബേസ്ഡ് ഓൺലൈൻ അല്ല, അതും ദുബായിൽ നടക്കുന്നുണ്ട്. അപ്പൊ HRD മിനിസ്ട്രിക്ക് ഞങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ട്, പല കൺസേൺ മിനിസ്ട്രീസ് ഇമെയിൽ അയച്ചു, ഇതുവരെ ഞങ്ങൾക്ക് ഒരു തക്കതായ ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഇനി ആകെ കൂടി ഒരു 10-25 കൂടെ ബാക്കിയുള്ളൂ നീറ്റിന്. ഇതാണ് ഞങ്ങളുടെ മെയിൻ കൺസേൺ. ഒരു കാര്യം കൂടെ സാറേ, പേരൻസിന് ഇപ്പൊ കൂടെ പോയിട്ട് തിരിച്ചു വന്നാൽ ഇവിടെ ഞങ്ങൾക്ക് അവിടെ 14 ക്വാറന്റൈൻ, ഇവിടെ 14 ക്വാറന്റൈൻ, അപ്പൊ പോയി വരാൻ നടക്കുന്ന കാര്യമല്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ. അതാണ് ശ്രീ CV ആനന്ദ് ബോസ് IAS, ശ്രീ രാജു എബ്രഹാം MLA. ഇതാണ് പ്രിയപ്പെട്ട പ്രവാസികൾ. ഇത് ദുബായിൽ നിന്നുള്ള ഒരു ചെറിയ വിഭാഗത്തിൻ്റെ കൺസേൺ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇത് ദുബായിൽ മാത്രമല്ല, UAE മാത്രമല്ല, ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളിലും ഇത്തരം കൺസേൺ ഉണ്ട്. ആനന്ദ് ബോസ് സാർ, അങ്ങയുടെ പ്രത്യേകമായ ശ്രദ്ധ വേണം. ശ്രീ രാജു എബ്രഹാം തന്ന പ്രോമിസിലാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ ശ്രീ ആനന്ദ് ബോസ് സാർ, നമുക്കറിയാം അങ്ങ് വളരെ പ്രാധാന്യത്തോടുകൂടെ മുൻകൈയെടുത്ത് ഈ ചാർട്ടർ ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങളോട് ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി അതിൻ്റെ റിസൾട്ടും ഉണ്ടായി. എന്നാൽ ഇന്ന് സൗദി അറേബ്യയിൽ നിന്നാണ് ഏറ്റവും കുറച്ച് ആൾക്കാർ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സൗദി അറേബ്യയിൽ നോർക്കെ വഴി 82,000 ആൾക്കാരാണ് തിരിച്ചു വരാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് 21 വരെ 6,000 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു 4,000 പേരും കൂടെ എത്തിക്കാണും. ഏതാണ്ട് 10,000 രാജു എബ്രഹാമിന് ഒരു പക്ഷെങ്കിൽ അതിനെപ്പറ്റി കണക്കുണ്ടാവും. 10,000 പേരിൽ കൂടുതൽ ഇതുവരെ സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല സാർ. 82,000 പേർ രജിസ്റ്റർ ചെയ്തതിൽ അവിടെ ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ, ഞങ്ങളുടെ ചർച്ചകൾ അവിടെ നിന്നുള്ള ആൾക്കാർ വരാറുണ്ട്, അവിടെയൊക്കെ അനുവദിക്കുന്ന ഫ്ലൈറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ 4 ഘട്ടത്തിൽ വന്ദേ ഭാരത് മിഷൻ്റെ 11 ഫ്ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം 11 ഫ്ലൈറ്റ് വന്നാൽ ഏതാണ്ട് 1,800 അല്ലെങ്കിൽ 2,000 താഴെ ആൾക്കാർക്ക് മാത്രമേ വരാൻ കഴിയൂ. അടുത്ത 14 കഴിയുമ്പോൾ ഈ 10,000 എന്നുള്ളത് 12,000 മാത്രമേ വരൂ. അങ്ങ് ശ്രീ വി മുരളീധരനോടും കേന്ദ്ര ഗവൺമെൻറ്റിലെ അത്തരം ആ ബഹുമാനപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ സൗദി അറേബ്യയിൽ വളരെ കാര്യമായ ശ്രദ്ധ വേണം. കാരണം ഇന്ന് ഗൾഫിൽ ഏറ്റവും കൂടുതൽ ഈ രോഗം ബാധിച്ചിരിക്കുന്നതും ആ രോഗത്തിൻ്റെ അടിമയായി ജീവനോട് വിട പറയുന്നതും സൗദി അറേബ്യയിലുള്ള മലയാളികളാണ്. അങ്ങയുടെ ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ടാകുമോ ശ്രീ CV ആനന്ദ് ബോസ് IAS? ആദ്യമായിട്ട് സൗദിയുടെ കാര്യം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതിൻ്റെ പശ്ചാത്തലമായി പറയുകയാണ്, ശ്രീ രാജു എബ്രഹാമിനെ പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള
ഒരു നിയമസഭാ സാമാജികൻ ശബ്ദം കേട്ടത് വളരെയധികം ആത്മവിശ്വാസം നൽകും. തീർച്ചയായും അദ്ദേഹം ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. എല്ലാവിധ നടപടികളും നിയമ നടപടികളും ഉൾപ്പെടെ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അത് മുഖവിലേക്ക് തന്നെ എടുക്കണം. കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. അതുകൊണ്ട് വലിയ ഒരാത്മവിശ്വാസം എനിക്കുമുണ്ട്. കാരണം കേരളം ഇക്കാര്യത്തിൽ പൂർണ്ണമായും വേണ്ടതൊക്കെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സൗദിയിലെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്തു. ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് അവിടെ ഉള്ള ഒരു വലിയ പ്രശ്നം, അവരുടെ കണക്കുകൾ അനുസരിച്ച് 75,000+ ആളുകളാണ് തിരിച്ച് നാട്ടിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നത്. ചിലരിട്ട് ഒരു പക്ഷേ വന്നില്ല എന്ന് വരാൻ കാരണം അവിടുത്തെ ജോലിയുടെ കാര്യമുണ്ട്, വരുമാനത്തിന്റെ കാര്യമുണ്ട്. അതൊക്കെ ഏതായാലും അവിടെ അയച്ചിരുന്ന ഫ്ലൈറ്റുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളത് സത്യമാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരുന്നതിനും ആദ്യം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കേരള ഗവൺമെന്റ് വളരെ സത്വരമായ നടപടികൾ എടുത്തു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ സിറ്റുവേഷൻ ഈസ് ഇംപ്രൂവിങ് എന്ന കാര്യത്തിൽ അവിടുത്തെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അവിടെയുള്ള മറ്റൊരു കാര്യം, ആദ്യം നാം കോവിഡ് നെഗറ്റീവ് ആയിരിക്കണം എന്നൊരു തീരുമാനമെടുത്തു. അതിന് ചില അടിസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സൗദിയിൽ ഇതിനുള്ള സൗകര്യങ്ങൾ കുറവാണ്. സർക്കാർ ആശുപത്രികളിൽ മാത്രമേ ഇതിനുള്ള ടെസ്റ്റ് ഉള്ളൂ. അത് തന്നെ അതിന്റെ കോവിഡ് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് എന്ന് അറിയിക്കുന്നതല്ലാതെ രേഖാമൂലം നൽകുന്ന ഒരു ശൈലിയും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രൈവറ്റ് ആയിട്ട് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇന്ത്യൻ കറൻസിയിൽ 30,000 രൂപയോളം അധിക ചിലവ് വരുമായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ കേരള ഗവൺമെന്റ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കോവിഡ് നെഗറ്റീവ് ആയിരിക്കണം ഫ്ലൈറ്റിൽ കയറാനുള്ള നിബന്ധന എന്നുള്ളതിലേക്ക് അയോഗ്യത വരുത്തി. ഞാൻ കേരള ഗവൺമെന്റിലും കേന്ദ്ര ഗവൺമെന്റിലും കാണുന്ന ഒരു കാര്യം, അഭിപ്രായം ഇരുമ്പിലൊക്കെ അല്ല, ഇതുപോലൊരു സാഹചര്യത്തിൽ സാഹചര്യത്തിനനുസരിച്ച് ജനവികാരം കണക്കിലെടുത്ത് പ്രായോഗികത പരിഗണിച്ചുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എടുക്കുന്നുണ്ട് എന്നത് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് നമ്മുടെ പ്രവാസികളോട് ഉള്ള കമ്മിറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നതിന്റെ സൂചനയാണ്. ഇന്ന് ശ്രീ രാജു എബ്രഹാം ഇവിടെ പറഞ്ഞത് വളരെ നമുക്ക് ആത്മവിശ്വാസം എനിക്കും നിങ്ങൾക്കും നൽകുന്ന ഒരു കാര്യമാണ്. ക്ഷമിക്കണം, അതിനകത്ത് ഈ വന്ദേ ഭാരത് മിഷന്റെ ഫ്ലൈറ്റുകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരള ഗവൺമെന്റിന് അത്രത്തോളം തീരുമാനങ്ങളിൽ പങ്കാളികളാകാൻ കഴിയുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? വന്ദേ ഭാരത് മിഷന്റെ ഫ്ലൈറ്റുകൾ ഈ ഗൾഫിലേക്ക് അയക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നാണ് ഞങ്ങളുടെ അറിവ്. ഫ്ലൈറ്റുകൾ അയക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആദ്യം കേരള ഗവൺമെന്റ് ചില നിബന്ധനകൾ വെച്ചു. ആ നിബന്ധനകളുടെ അടിസ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പ്രായോഗികത മനസ്സിലാക്കിയപ്പോൾ കേരള ഗവൺമെന്റ് അതിന് ഇളവ് വരുത്തി. അതൊരു നല്ല കാര്യമായിട്ടാണ് പറഞ്ഞത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പരസ്പരം ബന്ധപ്പെട്ട് പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് സത്വര പരിഹാരം കണ്ടുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ശ്രീ രാജുവിനെ പോലുള്ളവരുടെ ഇൻവോൾവ്മെന്റ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഹെൽപ്. അത് നിശ്ചയമായി ഉണ്ടാകും. ഈ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം, നല്ല രീതിയിൽ ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ ശുഭാപ്തി. ഞാൻ ശ്രീ രാജു ഇബ്രാഹിമിലേക്ക് തിരിച്ചു വരാം, എനിക്ക് കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം. ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. യെസ് സർ, താങ്ക് യു വെരി മച്ച് ഈ ഓപ്പർച്യൂണിറ്റി തന്നെയില്. എന്റെ പേര് അനിത. പറയുന്നത് എന്റെ മോളും നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ട്. ഇപ്പൊ രണ്ട് കോളർ വിളിച്ച പോലെ ഇവിടെ നീറ്റ് പരീക്ഷയും എഞ്ചിനീയറിംഗ് പരീക്ഷയും രണ്ട് ഒന്നിച്ച് എഴുതുന്നവരും ഉണ്ട്, നീറ്റ് മാത്രം അറ്റംപ്റ്റ് ചെയ്യാനുള്ളവരും ഉണ്ട്. അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷനും വന്നിട്ടില്ല ഈ പരീക്ഷ മാറ്റിവെക്കില്ലോന്ന്. ഓരോ മീഡിയകളും ഇങ്ങനെ പറയുന്നുണ്ട് പരീക്ഷ മാറ്റിവെക്കും, പോസ്റ്റ്പോൺ ചെയ്യൂന്ന്. അപ്പൊ ഞങ്ങളുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ നീറ്റ് മാത്രം ഇരുന്ന കുട്ടികളുടെ പേരൻസിന് എങ്ങാനും ഒരു നമുക്കൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ പിള്ളേരെ അങ്ങ് നാട്ടിൽ കയറ്റി വിട്ടു, അത് കഴിഞ്ഞിട്ടാണ് അവര് കൺഫേം ചെയ്യുന്നത് നീറ്റ് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ പിന്നെ ഞങ്ങളുടെ പിള്ളേർ അവിടെ പെട്ടുപോകും, പിന്നെ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റും ഇല്ല, പിന്നെ 2 മാസത്തോളം പിള്ളേർ അവിടെ തന്നെ. പിന്നെ നിങ്ങളുടെ ഈ ടെൻഷനും നിങ്ങളുടെ ഈ കൺസേണും എല്ലാം ഞങ്ങളും എന്നോടൊപ്പമുള്ള ബഹുമാന്യരായ പാനലിസ്റ്റുകളും അവർ നമ്മൾ അവരുടെ പ്രൊഫൈല് നിങ്ങൾ കണ്ടു, ആരാണ് നമ്മളോടിന്ന് വാക്ക് തരുന്നത്, ആരാണ് നമ്മളിന്ന് നമ്മളോടിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടു.
വിശ്വസിക്കുക, തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നമുക്ക് വേണ്ടിയുണ്ട്. അദ്ദേഹം ആമസോൺ കാർഡിൻ്റെ ഉദാഹരണമാണ്. അവിടെ അകപ്പെട്ടു പോയ ബാലൻ്റെ കഥയാണ്, അവിടെ രക്ഷിക്കാൻ ചെന്ന കഥയാണ് ശ്രീ ആനന്ദ് ബോസ്. അങ്ങനെ അദ്ദേഹം കവിയാണ്, നോവലിസ്റ്റാണ്, വളരെ വളരെ രസകരമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം പറയുണ്ടായി. അതിൽ വിശ്വസിക്കാം. നീറ്റിൻ്റെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ ടിവിയുടെ ക്യാപ്ഷൻ ഈ പ്രോഗ്രാമിൻ്റെ കണ്ടിരുന്നല്ലോ അനിത, വി ആർ വിത്ത് യു. We are with you. Don't worry, we are with you. ഞങ്ങൾ മാത്രമല്ല ഇന്ന് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഐ എ എസ് ഓഫീസറും ഏറ്റവും സ്നേഹനിധിയായിട്ടുള്ള എം എൽ എ നമ്മളോടൊപ്പം ഉണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. ശ്രീ രാജു എബ്രഹാം സൗദിയിലെ കാര്യം പറഞ്ഞല്ലോ, അങ്ങൊന്ന് പ്രതികരിക്കുമോ? ഏറ്റവും സൗദിയിലെ ഫ്ലൈറ്റുകൾ കുറവാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൂടി സൂചിപ്പിച്ചതുപോലെ 80,000 ആളുകൾ അവിടെ നോർക്കയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇന്ത്യൻ എംബസിയിൽ അപേക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ നല്ലൊരു ശതമാനം ആളുകൾ മടങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പം ആദ്യം രജിസ്റ്റർ ചെയ്ത പലരും വരുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു തുടങ്ങി. പക്ഷേ പൊതുവിൽ പറഞ്ഞു യു എയിലെ സ്ഥിതിയാണ് അങ്ങ് പറയുന്നത്. യുഎയിലാണ് പൊതുവിൽ ഇപ്പൊ കാര്യമായിട്ട് ഫ്ലൈറ്റിൽ ആള് വരാൻ താല്പര്യമുള്ളവരുണ്ടോന്ന് ചോദിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പൊ ധാരാളം വരാറുണ്ട്, ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ടോന്ന് ചോദിച്ചു. മാത്രമല്ല ബഹറിനും കുവൈറ്റും ഒക്കെ രജിസ്റ്റർ ചെയ്ത പലരും വരുന്നില്ല എന്ന നിലപാട് ഇപ്പൊ എടുത്തിട്ടുണ്ട്. അത് പല പ്രശ്നങ്ങളാവും. ഒന്ന്, ഒരു ഡൗൺവേർഡ് ട്രെൻഡ് രോഗത്തിന്റെ കാര്യത്തിലുണ്ടായി. രണ്ട്, ജോലിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങള് നിലപാടിലേക്ക് വന്നത് എന്ന് തോന്നുന്നു. എന്തായാലും മോദിയിലെ പ്രശ്നം തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. ഏറ്റവും ബഹുമാനായ ശ്രീ ആനന്ദ് ബോസ് ഐ എ എസ്, അദ്ദേഹം അങ്ങ് പറഞ്ഞത് മാത്രമല്ല നമ്മുടെ ജില്ലാ കളക്ടറായിരുന്നു. ആദ്യമായി അദ്ദേഹം നമ്മുടെ അടുത്ത ജില്ലക്കാരനാണ്, കൊല്ലം കോട്ടയം ജില്ലക്കാരനാണ്. അതെ, ആദ്യമായി ഞങ്ങളുമായി നേരിട്ടൊരു ജില്ലാ കളക്ടർ ഇടപെടാനുള്ള പദ്ധതി കേരളത്തിൽ കൊണ്ടാണ്. അത് വലിയ പേരുള്ള പ്രശസ്തനായ ഒരു വ്യക്തിത്വം കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ ഇടപെടി കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ വരാം. ശ്രീ രാജു എബ്രഹാം ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. മധുർ സാറേ, പറഞ്ഞോട്ടെ. പേര് പറഞ്ഞോട്ടെ. എന്റെ പേര് തോമസ്, ഞാൻ തുകയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോട്ടെ തോമസ്. അത് ഞാൻ പറയാൻ ചോദിക്കാൻ കാരണം, ഇപ്പൊ രശ്മി എന്ന് പറയുന്ന ആള് സംസാരിച്ചു, നമ്മളതുപോലെ ഇതുവരെ സെന്റർ വെക്കുന്ന കാര്യത്തെ പറ്റി സംസാരിച്ചു. അപ്പൊ ഈ സെന്റർ വെച്ച് ഇവിടെ ബൈ ചാൻസ് ഇവിടെ വെക്കാൻ പറ്റിയില്ല എങ്കിൽ ഇത് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് ആനന്ദ് ബോസ് സാറിനോട് ചോദിക്കണം. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നാട്ടിൽ നമ്മൾ ക്വാറന്റൈൻ മറ്റുള്ള കാര്യങ്ങൾ മിനിമം ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 20 ഡേയ്സ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞത് നോക്കൂ, അവർ രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇത് നമ്മുടെ നാട്ടിലും ഇത് പല ആൾക്കാരും പല മാർഗത്തിലൂടെ കാണുന്നുണ്ട്. ഞങ്ങൾ ഈ സംവാദത്തിന്റെ അവസാനം, പക്ഷെ ഈ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു ഇന്നെന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചർച്ചാ സംവാദത്തിലൂടെ ഒന്ന് രണ്ടാഴ്ച പ്രവാസികളുടെ മുഴുവൻ വിഷയങ്ങളും ഇവരെ പോലെയുള്ള ബഹുമാന്യരായിട്ടുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. അവസാനം നമ്മൾ പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തുകളയക്കും. പക്ഷെ ഈ വിഷയം ഇന്ന് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു ചോദിച്ചാൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യമാണ്. സമാധാനമായിട്ടിരിക്കുക, ഇവരിൽ രണ്ടുപേരിലും വിശ്വസിക്കുക. അതുകൊണ്ട് ഇതുകൂടെ ഒന്ന് ചോദിച്ചു, ഒന്ന് പോയിന്റ് ചോദിച്ച് ചെയ്താൽ മതി. ബൈ ചാൻസിൽ ഇവൻ ഇവർ ഇവിടെ നമുക്ക് സെന്റർ വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇത് പോസ്റ്റ്പോൺ ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് നാട്ടിൽ പോയി ചെയ്യാൻ പറ്റില്ല. എന്താ അങ്ങയുടെ പേര് പറഞ്ഞാൽ എന്താ ഒന്നുകൂടെ പറയൂ? എന്റെ പേര് തോമസ്. തോമസേ, ഒരു പക്ഷെങ്കിൽ അതിന് അവർക്കിപ്പം ഇപ്പോൾ പെട്ടെന്ന് മറുപടി പറയാനൊക്കത്തില്ല. പ്രധാനമായിട്ടും അത് കോടതിയിലിരിക്കുന്ന വിഷയമാണ്. എന്തായാലും ഞാൻ ആനന്ദ് ബോസ് സാറിനെയും ശ്രീ രാജു എബ്രഹാം എം എൽ എയും ഒരു വെനസ്ഡേ തേസ്ഡേയിലേക്ക് ബന്ധപ്പെട്ടതിന് ശേഷം നിങ്ങൾ എന്നെ തേസ്ഡേയിലേക്ക് വിളിച്ചോളൂ, ആ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ലൈവിൽ അവരോട് ചോദിച്ചാൽ ഈ കാര്യത്തിന് മറുപടി പറയാൻ ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞെന്ന് വരികയില്ല. കാരണം സബ്ജുഡീസ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഡൽഹിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം പേപ്പറുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് അല്ലെ, ലോയേഴ്സുമായിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഉണ്ടവർ വിശ്വസിച്ചോളൂ. താങ്ക് യു വെരി മച്ച്. ശ്രീ വി ആനന്ദ് ബോസ്, ഇപ്പം നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ വിളിച്ച ഉടൻ തന്നെ ഈ കാര്യങ്ങളൊന്നും പറയാൻ അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങേക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ശ്രീ രാജു എബ്രഹാം എം എൽ എ പറഞ്ഞതുപോലെ അനേകം അന്തർദേശീയ അവാർഡുകൾ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെടെ അങ്ങയുടെ പേരിലുണ്ട്.
അപ്പോൾ ഈ കാര്യവും അങ്ങക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഈ നമ്മുടെ മറ്റൊരു വിഷയം, പ്രവാസികളുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അത് നാളെയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ തിരിച്ചു വരുന്ന കുറേയേറെ പ്രവാസികളുണ്ട്. അവരിൽ ഒട്ടുമുക്കാലും ആൾക്കാർ അവിടെ തന്നെയായിരിക്കും ഇനി സ്റ്റേ ചെയ്യാൻ പോവുക. പക്ഷേ അവരുടെ പുനരധിവാസം എങ്ങനെയാണ് സർ? അവരിൽ നിന്ന് നമുക്കറിയാം കേരളത്തിൽ ഏതാണ്ട് 2% താഴെ 1.6 ആൾക്കാർക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവരുമുണ്ട്. എന്താണ് അവരുടെ പുനരധിവാസം? ഇവരിൽ പലരും ഇന്ന് 5 പൈസ കയ്യിലില്ലാതാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അവർ മുമ്പേ നമ്മൾ സംസാരിച്ചതുപോലെ ആവശ്യത്തിലേറെ ഇൻ്റർനാഷണൽ സ്കിൽ കരസ്ഥമാക്കിയവരാണ്. അത് സ്കില്ല് മാത്രമല്ല, ഒരു കോസ്മോപൊളിറ്റൻ ബാക്ക്ഗ്രൗണ്ടിൽ ജോലി ചെയ്ത വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള സ്കിൽഫുൾ പ്ലസ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, അതാണ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കറക്റ്റ് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം ബഹുഭൂരിപക്ഷം ആൾക്കാരും കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും തിരിച്ചു വന്നിരിക്കുന്നത്. ഇവരെ പുനരധിവാസിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതല്ലേ? അങ്ങക്ക് കേൾക്കാമോ ശ്രീ ആനന്ദ് ബോസ്? അതിനെക്കുറിച്ച് ഈ കേന്ദ്ര ഗവൺമെന്റ് ലേബർ അഡ്വൈസറി ബോർഡിൽ നിയമിച്ചിരിക്കുന്ന ഏകാംഗ കമ്മീഷൻ എന്ന നിലയ്ക്ക്, അതെ, ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ വിട്ടുപോയതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രീ സി വി ആനന്ദ് ബോസ് ഐ എ എസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു കമ്മീഷൻ്റെ ഏകാംഗ അംഗമാണ്. അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്നത്. പറഞ്ഞോളൂ സാർ. ഇതിൽ പ്രവാസി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ, അന്തർദേശീയ മൈഗ്രൻറ്റ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ മൈഗ്രൻസ് ഉൾപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുള്ള, തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്ന പ്രവാസി തൊഴിലാളികളെ കൂടി പുനരധിവസിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നൊരു ചുമതല ഈ കമ്മീഷനുണ്ട്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതിനോട് ഹൃദയത്തിൽ തൊട്ട് പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കേരള ഗവൺമെൻറ് നോർക്കയിലൂടെയും മറ്റ് പല പ്രസ്ഥാനങ്ങളിലൂടെയും പ്രവാസികൾക്കായിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. എന്നാൽ ഇത്രയധികം ഒരു പ്രവാഹം വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് ഉണ്ടാകുന്നത്, റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകുന്ന ഒരു സമയത്ത് സാധാരണഗതിക്കുള്ള നടപടിക്രമങ്ങൾ പോരാ എന്നറിയാം. ഭരണത്തിൽ അരിഹോക്രസി എന്നൊരു സങ്കല്പമുണ്ട്. ബ്യൂറോക്രസി നമുക്കൊക്കെ അറിയാം, നിയമവും ചട്ടവും പ്രീസിഡൻസും ഒക്കെ നോക്കി മാത്രം അവർ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ അഡ്വോക്രസി അങ്ങനെയല്ല. ഒരു വിചിത്രമായ ഒരു പുതിയ പ്രശ്നമുണ്ടെങ്കിൽ പുതിയ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം. അത് റൂളും ചട്ടവും മാത്രം നോക്കി ചെയ്യാവുന്ന കാര്യമല്ല. പുതിയ റൂളുകൾ ഉണ്ടാക്കേണ്ടി വരും, പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കേണ്ടി വരും, പുതിയ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ന്യൂ വെയ്സ് പേ ഓൾഡ് ഡെറ്റ്സ് എന്ന് പറയാറുണ്ടല്ലോ. ആൽവിൻ ടോക്കർ ആണ് പറഞ്ഞത് അഡ്വോക്രസി. നമ്മളിപ്പോൾ ചെയ്യുന്നത് അഡ്വോക്രസിയാണ്. പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം, പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് പുതിയ പുതിയ പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണം. ഈ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, ഇതിന് മുൻപ് നടന്ന പല വെബിനാറുകളിലും ചർച്ചകളിലും പ്രവാസി സുഹൃത്തുക്കൾ പല നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. അതോടുകൂടി കമ്മീഷൻ എന്നുള്ള നിലയിൽ എന്റെ എളിയ മനസ്സിൽ തോക്കുന്ന ചില നിർദ്ദേശങ്ങൾ മാത്രം ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. കാരണം പ്രവാസി സുഹൃത്തുക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെ പ്രതികരണം പിന്നീട് കിട്ടണം എന്ന് ആഗ്രഹവുമുണ്ട്. ഒന്ന്, ഈ പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അഭയാർത്ഥികളായിട്ടല്ല, ഒരു വലിയ നിധിയുമായിട്ടാണ് അവർ വരുന്നത്. അവർക്ക് ഇന്ന് ലോകത്തുള്ള എല്ലാ മൾട്ടി നാഷണൽ കോർപ്പറേഷൻസും ഉറ്റുനോക്കുന്ന, ലോകത്തധികം കിട്ടാൻ സാധ്യതയില്ലാത്ത വളരെ റെയർ ആയിട്ടുള്ള ഒരു കഴിവുണ്ട്. അതാണ് എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഇൻ മൾട്ടി കൾച്ചറൽ മൾട്ടി നാഷണൽ മൾട്ടി ലിംഗ്വൽ കോണ്ടെക്സ്റ്റ്. ഇത് ഇതുമായിട്ടാണ് നമ്മുടെ പ്രവാസികൾ കേരളത്തിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോൾ അതൊരു വലിയ നിധിയാണ്. ഇനി ഇതിന്റെ മറുഭാഗം നോക്കിയാൽ ചൈനയിൽ നിന്നുള്ള പല വൻ വ്യവസായങ്ങളും അവിടെ നിന്ന് പറിച്ചു നടപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാം. അവർ നോക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയാണ്. വിയറ്റ്നാമിലേക്കും പോകുന്നുണ്ട്. ഇന്ത്യയിലേക്ക് അതുപോലുള്ള വ്യവസായങ്ങളെ കൊണ്ടുവരാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ട്. എന്റെ ഒരു മലയാളി കൂടിയായി എനിക്ക് തോന്നുന്നത് ഈ വ്യവസായങ്ങൾ വരാൻ ഏറ്റവും സാധ്യതയുള്ളത് കേരളത്തിലാണ്. ഇത് ഈ പ്രവാസികളായ തൊഴിലാളികൾ തിരിച്ചു വരുമ്പോൾ, തൊഴിലാളികൾ എന്ന് പറയാൻ പറ്റില്ല, വിദഗ്ധരാണ്, മൾട്ടി നാഷണൽ മൾട്ടി കൾച്ചറൽ മൾട്ടി ലിംഗ്വൽ സാഹചര്യത്തിൽ ജോലിയെടുത്തുള്ള പരിചയമായി വരുമ്പോൾ വലിയ ഒരു
ഒരു ഇൻഡസ്ട്രിയൽ സ്പേർട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഒരു മിനിറ്റ്, ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞു. സാർ, ഞാനിപ്പോ ഇതിനകത്ത് ചർച്ച ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പം നമ്മൾ ഈ പ്രവാസികളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനൊരു പ്രവാസിയാണ്. നമ്മളിപ്പം പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രവാസികൾ ഇപ്പം 100 മേലായി. ഇപ്പൊ നമ്മള് യു എയിൽ മരിച്ചവര്, ഞാൻ ഷാർജന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മരിച്ച ആളുകൾ, ഇപ്പൊ നമ്മള് പല കാറ്റഗറി ഉണ്ട്. അതിനകത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. നമുക്ക് ഈ സാമ്പത്തികമായി വളരെ വളരെ ഒരു ജീവിത മാർഗമായി ഇവിടെ വന്ന വളരെ ഒരു വീട് പോലും ഇല്ലാത്ത പലരും ഉണ്ട് ഇപ്പൊ മരിച്ചവരിൽ. എന്തായാലും എന്റെ പേര് ഹരി എന്നാണ്, ഷാർജ എന്ന് വിളിക്കാണ്. ഞാൻ രാജു അബ്രഹാം MLA ജില്ലക്കാരനാണ്. പത്തനംതിട്ടയിലെ വെണ്ണിക്കുളം എന്ന പ്രദേശത്ത് നിന്ന് വിളിക്കുകയാണ്. രാജു അബ്രഹാമിനെ എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഒരു ഞാൻ പഴയ ഒരു കോൺഗ്രസ് അനുഭാവി ആണെങ്കിലും ഞാൻ അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. പുള്ളിക്ക് ഇപ്പൊ പറഞ്ഞ അറിയാമായിരിക്കാം, സഞ്ജീവനി പ്രോജക്ട് നമ്മുടെ KSAC പ്രോജക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയെ ഒരു പ്രോഗ്രാമിൽ വിളിച്ചാൽ, ഒരു സ്കൂട്ടറിൽ കൊണ്ടുപോയാലും സ്കൂട്ടർ വിളിച്ചിരുന്നാലും അദ്ദേഹം വരുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനും ആ നാട്ടുകാരനാണ്, എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. എന്റെ അടുത്ത് സൈക്കിളും കൊണ്ട് ചെന്നാലും അദ്ദേഹം നമ്മുടെ കൂടെ. എന്തായാലും ഹരി, ഹരി വിളിച്ചതിന് സന്തോഷം. എന്റെ ആകെ 3 ബാക്കിയുള്ളൂ. ഞാൻ മനസ്സിലായി. ഞാൻ തീർച്ചയായിട്ടും ഇതൊരു സംവാദ പരിപാടിയാണ്. ഇത് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഇതുപോലുള്ള അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഇതുപോലുള്ള ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന പരിപാടിയാണ് ഇത്. ഇന്ന് തുടക്കം മാത്രമാണ്. ഇത് അടുത്ത ആഴ്ചകളിലും തുടരും. താങ്ക് യു വെരി മച്ച് ശ്രീ അനന്ത് ബോസ്. തുടർന്നോളൂ, എൻ്റെ അടുത്ത് 3 ഉള്ളൂ. രണ്ടാമത്, പ്രവാസികൾക്ക് മടങ്ങി വരുന്ന പ്രവാസികൾക്കായി നിർദ്ദേശിക്കുന്ന ഒരു ശുപാർശ, അവരുടെ സാമൂഹ്യ സേവനം ഉറപ്പുവരുത്താൻ, അവർക്ക് ഒരു നിശ്ചിത മിനിമം വരുമാനം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ, ആരോഗ്യ പരിപാലനത്തിനായി, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി, അതിനായിട്ട് ഒരു ദേശീയ നാഷണൽ പ്രവാസികൾക്കായി മാത്രം ഒരു നാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി ബോർഡ് ശുപാർശ ചെയ്യുന്നു. അതുപോലെ പഞ്ചായത്തുകൾക്കും ഈ മടങ്ങി വരുന്ന പ്രവാസികളുടേതായ പ്രൊഫഷണൽ സർവീസ് സെന്ററുകൾ തുടങ്ങുക. അവരുടെ ഉത്തരവാദിത്തം പഞ്ചായത്തുകൾ ഏറ്റെടുക്കുന്നു. കാരണം പഞ്ചായത്ത് ഓരോ പഞ്ചായത്തും അവിടെ മടങ്ങി വരുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്നാൽ അത് വളരെ നല്ല ഒരു രീതിയിൽ നടപ്പാക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. പിന്നൊന്ന്, അവരെ സ്കില്ലിംഗ്, മൾട്ടി സ്കില്ലിംഗ്, റീസ്കില്ലിംഗ്, ട്രെയിനിങ് റീസ്കില്ലിംഗ്, മൾട്ടി ട്രെയിനിങ്, ഇങ്ങനെ ലോകത്തിനി വരാനുള്ള കോവിഡ് ആനന്തര ലോകത്തുള്ള തൊഴിൽ സാധ്യതകൾ നേടിയെടുക്കാൻ, ഇപ്പോൾ ഒരു റീമൈഗ്രേഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഉണ്ടായത് റിവേഴ്സ് മൈഗ്രേഷൻ ആണെങ്കിൽ റീമൈഗ്രേഷൻ ഉദ്ദേശത്തക്ക രീതിയിൽ അവരെ പ്രാപ്തരാക്കുക. അതുപോലെ അവർക്ക് ഇൻവെസ്റ്റ്മെന്റിനായി സ്പെഷ്യൽ എക്കണോമിക് സോൺസ് തുടങ്ങുക. ഞാൻ എന്തായാലും ഈ ചർച്ച അങ്ങ് കേട്ട് കാണും. ഞാൻ ഈ ചർച്ച ഇവിടുത്തെ മുഴുവൻ പ്രവാസികളുടെയും അഭിപ്രായങ്ങൾ എടുക്കുന്നതുവരെ ഈ ചർച്ച തുടരും. കാരണം NTV ഒരു പ്രവാസി TV. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്കിന്ന് വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വളരെ അനുഭാവത്തോടുകൂടെ കേൾക്കുവാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന രണ്ടുപേരെ ഞങ്ങൾക്കിന്ന് കിട്ടിയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വീണ്ടും ആനന്ദ് ബോസ് സാറിനെയും ശ്രീ രാജു അബ്രഹാമിനെയും വീണ്ടും ഈ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്ന ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ പ്രേക്ഷകൻ പറഞ്ഞ അവിടെ വന്ന് മരിക്കും, നമ്മൾ പകൽ സംസാരിച്ചായിരുന്നു അവിടെ വന്ന്, അല്ലെങ്കിൽ ഇവിടെ ഗൾഫിൽ മരിച്ചവർ ധാരാളമുണ്ട്. രാജു അബ്രഹാമിനെ അറിയാം. 2014 നമ്മൾ പറഞ്ഞാണ് ഇവിടെ മരിക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, അത് സാങ്കേതിക തലത്തിൽ വരെ കേരള ഗവൺമെൻറ് കൊടുക്കണമെന്ന്, ബജറ്ററി പ്രൊവിഷൻ ഉണ്ടാകണമെന്ന് 2014 ശ്രീ രാജു അബ്രഹാമിന് 140 MLA ഞങ്ങൾ അയച്ച ലെറ്ററിലെ ഒരു ആവശ്യമാണ്. ശ്രീ രാജു അബ്രഹാം, ഈ ചർച്ചയൊന്ന് 30 ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുമോ? എനിക്ക് സമയ പരിമിതിയുണ്ട്. ഞാൻ അടുത്ത ദിവസം വീണ്ടും വിളിക്കുന്നതായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും. പറഞ്ഞു, പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും അതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനും ബഹുമാനായ ശ്രീ ആനന്ദ് ബോസിനെ കേന്ദ്ര ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത് മലയാളികൾക്കാണ്. രണ്ടാമത്, ഇപ്പോ കഴിഞ്ഞ ഈ ഗവൺമെന്റ് ശേഷം ബജറ്റിൽ തന്നെ വരുന്ന പ്രവാസികൾക്ക് സ്വന്തമായി വ്യവസായങ്ങൾ തുടങ്ങാൻ, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ KBHR പ്രത്യേക പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ആളുകൾ അതിന്റെ ആ പണം
എടുത്തിട്ടുണ്ട്. ചെറിയ പലിശയാണ് അതിന് ഈടാക്കുന്നത്. ബജറ്റ് പ്രൊവിഷൻ അതിന് നൽകിയിട്ടുണ്ട്. രണ്ടാമത്, പല പ്രവാസികളും ഇപ്പൊ കേരളത്തിൽ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ 52,000 SME യൂണിറ്റുകൾ വന്നതിൽ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വന്നതിൽ, എനിക്ക് തോന്നുന്നു അതിന്റെ അകത്ത് 30% വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട രാജു അബ്രഹാം, എനിക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങ് പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് അവസാനിപ്പിക്കുമോ പ്ലീസ്? അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ പദ്ധതി കൊണ്ട് മതിയാവില്ല, കൂടുതൽ ആളുകൾ വരികയാണ്. അപ്പൊ കൂടുതൽ പദ്ധതികൾ മടങ്ങി വരവിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്തേ പറ്റത്തുള്ളൂ. അതെ, സ്വാഗതം ചെയ്യുകയാണ്. ശ്രദ്ധയിൽപ്പെടുത്താം. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ തീരുന്നതേയല്ല പ്രവാസി വിഷയങ്ങൾ. എന്നാൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ട പ്രശ്നങ്ങൾ പ്രവാസി പ്രശ്നങ്ങളുടെ ഒരു വെറും തുടക്കം മാത്രമാണ്. സംഘടനകൾക്കും വ്യക്തികൾക്കും ഞങ്ങളെ നേരിട്ടും പ്രോഗ്രാമിലും വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആവലാതികളും അറിയിക്കാം. കൃത്യമായി അതിൻ്റെ ഒരു അംശം പോലും ചോർന്നു പോകാതെ കൃത്യമായി ഇന്ന് വന്ന നേതാക്കന്മാരെ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കേന്ദ്രത്തിലെ മന്ത്രിമാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സംവാദ പരിപാടി തുടരും. തീർച്ചയായിട്ടും ആനന്ദ് ബോസ് സാർ, ശ്രീ രാജു അബ്രഹാം MLA, നിങ്ങൾക്ക് പ്രവാസികളുടെ മുഴുവൻ പേരിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നാളെ മറ്റൊരു ഈ വിഷയവുമായി മറ്റ് അതിഥികളുമായി കാണാം. അതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോണ്ട് വറി, വി ആർ വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.